വേനൽമഴയെ തുടർന്ന് കൃഷിനാശം സംഭവിച്ച കുട്ടനാട്ടിലെ പാടശേഖരങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള സംഘം അല്പസമയത്തിനകം സന്ദർശിക്കും. ചമ്പക്കുളം, രാമങ്കരി പഞ്ചായത്തുകളിലാണ് സന്ദർശനം. മങ്കോമിൽ നിന്നും ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്നലെ ഒരു കർഷകന്റെ ആത്മഹത്യ, സങ്കടകരമായിട്ടുള്ള അവസ്ഥ, ആ വീട്ടിലടക്കം പ്രതിപക്ഷ സംഘം പോകുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ സന്ദർശനം ശ്രീജിത്ത്? തീർച്ചയായും സുരേഷ്, അവിടെ പോകുന്നുണ്ട്, നിരയിടത്ത് പോകുന്നുണ്ട്. അത് ഏതാണ്ട് ഉച്ചയോടുകൂടിയായിരിക്കും വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സംഘം അവിടെ എത്തുക. ആദ്യം എത്തുക അദ്ദേഹം ഈ കുട്ടനാട് മേഖലയിലാണ്. കുട്ടനാട് വിവിധ പഞ്ചായത്തുകളിലായി നിരവധി ഏക്കർ കണക്കിന് പാടം ഏതാണ്ട് പൂർണ്ണമായും ഈ അപ്രതീക്ഷിതമായുണ്ടായ വേനൽ മഴയിലൊക്കെ തകർന്നു കിടക്കുകയാണ്. കൃഷി തകർന്നു കിടക്കുന്ന സാഹചര്യമാണുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. മങ്കൊമ്പ് മേഖലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയൊക്കെ വി ഡി സതീശൻ ആദ്യം എത്തും. അദ്ദേഹത്തിനൊപ്പമുള്ള നേതാക്കളും ഒക്കെ തന്നെ, യു ഡി എഫ് നേതാക്കളും ഒക്കെ തന്നെ എത്തും. എന്തായാലും കർഷകർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഈ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ സന്ദർശനത്തെ കാണുന്നത്. ഇതിനൊരു ഗൗരവമേറിയ പ്രാധാന്യം കിട്ടും, അതോടുകൂടി സർക്കാർ കൂടുതൽ കാര്യമായി ഇടപെടും എന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. എന്തായാലും നമുക്ക് അവരോട് ചോദിക്കാം. ഇതിപ്പോൾ ഒരുപാട് നഷ്ടം വന്നു അല്ലേ? ഏതാണ്ട് ഒരുപാട് നഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് ഒരു 95 ആയപ്പോൾ നെല്ല് മറിഞ്ഞു വീഴാൻ തുടങ്ങി. കൃഷിക്കാരന് ഒരു 50-55, ഒരു ഏക്കറിന് ഒരു 55,000 രൂപ ഇപ്പം മുടക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കൊയ്തെടുക്കണമെങ്കിൽ തന്നെയും ധാരാളമായ മണിക്കൂറിന് ഒരു ഏക്കർ കൊയ്യേണ്ട സാധനത്തെ ചിലപ്പോൾ 2.5 മണിക്കൂർ 3 മണിക്കൂർ വേണ്ടി വരും ഒരു ഏക്കർ കൊയ്യാൻ. ഇത് കൊയ്തെടുക്കാൻ പറ്റുന്ന സ്ഥിതിയിൽ കിടക്കുകയാണോ? അല്ലെ, കൊയ്യാൻ കിടക്കുന്ന, ഇപ്പോൾ കൊയ്യാൻ യാതൊരു കാരണവശാലും കൊയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴത്തെ കിടപ്പ്. കാരണം ഇതിൻ്റെ ഞങ്ങൾക്ക് ഇന്ന് കൊയ്യാൻ എടുക്കുമെന്ന് പോലും ഞങ്ങൾക്ക് സംശയത്തിൽ കിടക്കുകയാണ്. വെള്ളം മുഴുവൻ ഇതിൻ്റെ മുകളിൽ നിരന്ന് കിടക്കുകയാണ്. ഏതാണ്ട് ഈ 1,100 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്. 1,250 ഏക്കർ കര ഉൾപ്പെടെ ഈ പാടശേഖരത്തിനുണ്ട്. ഈ ഇല്ലുമുറി 8,900 പാടശേഖരം എന്ന് പറയും. ഇത് 3 പഞ്ചായത്തും 3 കൃഷിഭവൻ്റെയും കീഴിലുള്ളതാണ്. 3 പഞ്ചായത്തും 2 കൃഷിഭവൻ്റെയും കീഴിലുള്ളതാണ്. എടത്തുവ, രാമങ്കരി, ചമ്പക്കുളം പഞ്ചായത്തിൻ്റെയും രാമങ്കരി ചമ്പക്കുളം കൃഷിഭവൻ്റെയും കീഴിലുള്ളതാണ്. ഈ കൃഷിഭവനുമായൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോഴേ ഇത് എന്താണ്, ഇപ്പോൾ ഒരു കർഷകൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത സ്ഥിതി ഉണ്ടാകുന്നത്, ഇതിൻ്റെ നഷ്ടപരിഹാരമൊക്കെ കിട്ടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? എന്താ നിങ്ങളുടെ ഒരു പ്രശ്നം? നഷ്ടപരിഹാരം കിട്ടുന്നതിനെല്ലാം താമസങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒന്ന്. രണ്ടാമത്, അതിനുപരിയായിട്ട് നാൾക്ക് നാൾ ഞങ്ങൾക്ക് കൃഷി ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ ഏതാണ്ട് 20 രൂപ 20 പൈസ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞു. ഈ 20 പൈസ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ക്വിൻ്റൽ നെല്ലിന് 10 രൂപ ചുമട്ടുകൂലിയും 10 രൂപ വാരി കൂലിയും കൂടെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 800 രൂപ കൂലി ഉണ്ടായിരുന്ന ഈ വർഷം 1,000 രൂപ കൂലിയായി വർദ്ധിച്ചു. ഇതിൻ്റെയൊന്നും ഗുണം നിങ്ങളിലേക്ക് കിട്ടില്ല? ഞങ്ങൾക്ക് ഇതുവരെ കിട്ടുന്നില്ല. ഇവിടുത്തെ ഒരു കൃഷിക്കാരന് മാക്സിമം പാട്ട് ഉൾപ്പെടെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 25,000 രൂപയ്ക്കുള്ള ഒരു ഏക്കറിന് കിട്ടാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഒരു വർഷത്തെ ആദായമാണിത്. ഏതാണ്ട് 5 ഏക്കർ കൃഷിയുള്ളവന് മാക്സിമം 1,50,000 രൂപ അല്ലെങ്കിൽ 1,50,000 രൂപ ഞങ്ങൾക്ക് കിട്ടും. ഒരു കൃഷിക്കാരന് ഒരു വർഷം 1,50,000 രൂപ കിട്ടിക്കൊണ്ട് വന്ന് പ്രയോജനമുണ്ടോ? 10,000 രൂപ ഒരു കാര്യം ചെയ്യും. സർക്കാർ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ കൃഷിക്കാരനും ഒരു 25,000 രൂപ വീതം ചോദിച്ചാൽ ഞങ്ങൾക്ക് വേണ്ട ഒരു 15,000 രൂപ വീതം ഞങ്ങൾക്ക് പെൻഷൻ തന്നേച്ചും സർക്കാർ ഇത് ഏറ്റെടുത്തിട്ട് പാട്ടത്തിന് കൊടുക്കുമോ? സർക്കാർ പറഞ്ഞ് ചെയ്യട്ടെ, എങ്കിലെങ്കിലും ഇവിടുത്തെ കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യാതിരിക്കും. ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് തന്നെ, ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ ആത്മഹത്യകൾ വർദ്ധിക്കും. കടം കയറി കടം കഴിക്കുകയാണ്. ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബാധ്യതയുണ്ട്. ഈ കൃഷി കൊണ്ട് മാത്രമാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടുന്നത്. ഞങ്ങൾ 5-6 അംഗങ്ങൾ കഴിഞ്ഞു കൂടുന്നത് ഈ കൃഷി കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനൊക്കാത്ത സാഹചര്യം വരും. അതുപോലെ തന്നെയാണ് മൊത്തമായ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. കരകൃഷികൾ മുഴുവൻ നശിച്ചു. 10,000-2,000-3,000 തേങ്ങ കിട്ടിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് നരയ്ക്കാൻ പോലും തേങ്ങ കിട്ടാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. കുട്ടനാടിന് പ്രത്യേകമായ പാക്കേജ് അടിയന്തരമായി ചെയ്തേ പറ്റുള്ളൂ, ഇല്ലേ കുട്ടനാട് മുഴുവൻ നശിച്ചു പോകും. മുഴുവൻ പ്രദേശങ്ങളും കാട് കയറി നശിക്കും. കാരണം കൃഷി ചെയ്യാനായിട്ട് ആളില്ലാതെ വരും. മുഴുവൻ തരിശു ഭൂമിയായിട്ട് പോകും. പ്രധാനമായും ഞങ്ങൾക്ക് ചെയ്യേണ്ടത് വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കേണ്ടതായ മാർഗങ്ങൾ നോക്കണം. പാടശേഖരങ്ങളുടെ ചുറ്റൂറും വണ്ടികൾ ബലപ്പെടുത്തണം. അതുപോലെ പക്ഷേ നിങ്ങൾ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഇതിൻ്റെ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. യാതൊരു പരിഹാരങ്ങളും ഉണ്ടാകുന്നില്ല. കാലങ്ങളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. കുടത്തിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്നതൊക്കെ ഒരു ഓരോ കാലഘട്ടങ്ങളിലെ നേതാക്കന്മാർ വരികയും രാഷ്ട്രീയ നേതാക്കന്മാരെ മന്ത്രിമാരെ എല്ലാം വന്ന് കുറേ ഓഫറൊക്കെ തന്നേച്ചും ആ ഓഫർ അതുപാടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ കുട്ടനാടിനെ പ്രത്യേകമായി ഒരു പരിഗണന കൊടുത്തില്ലെങ്കിൽ കുട്ടനാടിൽ നിന്ന് ആളുകൾ ഇവിടുന്ന് പോയിപ്പോകും.
എന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പലരും ഇവിടുന്ന് വരും ചങ്ങനാശ്ശേരിയിലും കിഴക്കൻ നാട്ടിലേക്കും വയനാട്ടിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ കാസർഗോഡിലേക്കൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ്, വളരെ ഗൗരവമേറിയ സാഹചര്യം തന്നെയാണ് ഈ കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ ഒരു ഈ കഴിഞ്ഞ കുറേ കാലമായി ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ പുറംബണ്ട് നിർമ്മാണം, അങ്ങനെ വെള്ളപ്പൊക്കത്തെ നേരിടാനുള്ള പല പല ആവശ്യങ്ങൾ കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും ഒക്കെ കർഷകർ പലതവണ ചൂണ്ടിക്കാണിക്കുന്നതാണ്. പക്ഷേ അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഇൻഷുറൻസ് ആണെങ്കിൽ കൃത്യസമയത്ത് അതിൻ്റെ തുക കിട്ടുന്നില്ല. ഇന്നലെ മന്ത്രി തന്നെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ വേഗത്തിലാക്കാനൊരു നടപടി എടുക്കുമെന്ന്. ഇന്നലെ ഒരു മരണത്തിന് ശേഷം, ഒരാൾ ആത്മഹത്യ ചെയ്ത ശേഷം അദ്ദേഹം വീണ്ടും പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വീഴ്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സംഘം ഇവിടെ എത്തുന്നത്. എന്തായാലും തീർച്ചയായും കർഷകരുടെ പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തെ സംബന്ധിച്ച് കർഷകർക്ക് കൃത്യമായ മുൻഗണന നൽകുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സർക്കാർ കൂടിയാണ്. സർക്കാർ ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടും, കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിലെ അറിയാനുള്ളൂ. എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് 11 മണിയോടുകൂടി വി ഡി സതീശൻ ഇവിടേക്ക് എത്തിച്ചേരും. ഏറ്റവും പ്രധാനം തന്നെയാണ്, കാരണം രാജീവ് എന്ന് പറയുന്ന കർഷകന് ജീവൻ നഷ്ടപ്പെടുന്നു. ഒട്ടേറെ കർഷകർ അതേ അവസ്ഥയിൽ, ജീവൻ ജീവിക്കണോ മരിക്കണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്നുണ്ട് കുട്ടനാട്ടിൽ. അതാണ് പല കർഷകരും പങ്കുവയ്ക്കുന്നത്. ഇന്നലെ കൃഷിമന്ത്രി പി പ്രസാദൊക്കെ പറഞ്ഞിരുന്നു എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സർക്കാർ ആലോചിക്കുമെന്നുള്ളതൊക്കെ. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ഒട്ടേറെ ജീവിതങ്ങളാണ് കുട്ടനാട്ടിൽ പ്രതിസന്ധിയിലാകാൻ പോകുന്നത്.